പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദ മോസ്റ്റ് ഡെലീഷ്യസ് ഓറഞ്ച് കേക്കാണ്. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ഓറഞ്ച് കേക്കാണ്. ഇത് നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ മിക്സിയിൽ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. പിന്നെ ഫ്രഷ് ഓറഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. കഴിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ഇതുവരെയും കഴിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ടേസ്റ്റിൽ ഓറഞ്ച് കേക്ക്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പം 7.5 ഇഞ്ച് നീളമുള്ള ഒരു ബേക്കിംഗ് ട്രേ ആണ്. ഹൈറ്റും വീതിയും 3.25 ഇഞ്ച് ഒക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കും. ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഒരുപാട് ഓയിലൊന്നും വേണ്ട, ആ ബ്രഷിലുള്ളത് മാത്രം ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ സൈഡിലും കൂടെ ഒന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷെ വെക്കുന്നുണ്ട്. രണ്ട് നീളത്തിലുള്ള ബട്ടർ പേപ്പർ എടുത്ത് അത് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ട്രേ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഓറഞ്ച് എടുക്കാം. ഓറഞ്ചിൻ്റെ തൊലി ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്യുമ്പം ഉള്ളിലത്തെ ആ വെള്ള പോർഷൻ വരാതെ ഓറഞ്ച് പോർഷൻ മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഓറഞ്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ള പോർഷനൊന്നും ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടില്ല. വെള്ള പോർഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം വരും. അത് ഒന്നോ രണ്ടോ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ആ ഓറഞ്ച് തന്നെ തൊലി പൊളിച്ചെടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ജ്യൂസ് എടുക്കാം. അപ്പം മിക്സിയുടെ ജാറിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുരു അടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ഇപ്പം ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 4-5 ഓറഞ്ചിൻ്റെ അല്ലി എടുത്ത് അതിൻ്റെ തൊലിയും കുരു ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. നമുക്കൊരു കത്രിക വെച്ച് അറ്റം ഒന്ന് കട്ട് ചെയ്ത് പൊളിച്ചെടുത്താൽ പെട്ടെന്ന് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. അത് മതി, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, എല്ലാം കൂടി ഇട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി മെഷറിംഗ് കപ്പും സ്പൂണും ഇല്ലാത്തവരെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിലാണ് കേട്ടോ. ബീറ്ററുള്ളവർ ബീറ്റർ കൊണ്ട് ചെയ്യാം. ഇപ്പോൾ മിക്സിയിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ ശ്രദ്ധിക്കണേ. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഓറഞ്ച് കേക്കാന്ന് വിചാരിച്ചിട്ട് വാനില എസൻസ് ചേർക്കാതിരിക്കല്ലേ. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ അടിച്ച് പതപ്പിച്ചെടുക്കാം. ഹൈ സ്പീഡിൽ തന്നെ അടിക്കാം. ഇപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. മെൽറ്റഡ് ബട്ടർ വേണമെങ്കിൽ അത് ചേർക്കാം. ഒലീവ് ഓയിൽ വേണമെങ്കിൽ ഒലീവ് ഓയിൽ ആയാലും മതി. അതൊരു ലോ സ്പീഡിലിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ഒരു 2-3 പ്രാവശ്യം ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ഒക്കെ ഉണ്ടാവും കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അല്ലികളൊക്കെ അടർത്തി വെച്ച ഓറഞ്ച് ഇല്ലേ, അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു രീതിയിൽ കേക്ക് ഉണ്ട്, ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പതുക്കെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം. ഇത് നമുക്ക് വിനീഗർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഓറഞ്ചിൻ്റെ ജ്യൂസിലും ഒക്കെ നല്ല പുളിയുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് മതി. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണേ. നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് ട്രേയുടെ 1/2 ഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗം ഒക്കെ ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം അത് പൊങ്ങി വരുമ്പോൾ അതിനുള്ള ഒരു സ്പേസും കൂടെ നമ്മൾ കൊടുത്തിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാനേ. ഇത് നമുക്കൊന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ അലൂമിനിയം പാത്രമാണ് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതാണ്. ഒരു സാധാരണ ഒരു റിങ്ങും ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് ഈ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 30-40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തീരെ ചൂടിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. അപ്പോൾ അത് കേക്കിൻ്റെ നല്ല മണം വരുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം. 20-25 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടച്ച് വെക്കാം, ഒന്നുകൂടെ അടച്ച് വെക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നല്ല കേക്കിൻ്റെ മണം വരുന്നുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയിരുന്നു കേട്ടോ. 30 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടില്ല. ഒന്നുകൂടെ അടച്ച് വെച്ചു. നമുക്ക് സ്ക്വയർ കൊണ്ട് കുത്തി നോക്കാൻ. അപ്പോൾ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. നമുക്കിത് എടുത്തങ്ങ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ജ്യൂസാണ് ഇത്. പോരെ കുറച്ചും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഓറഞ്ചായിരുന്നു. അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ പകുതിയും കൂടെ എടുത്ത് അത് കുറച്ചും കൂടെ ജ്യൂസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിലൊരു 1/2 കപ്പ് വേണം. നമുക്കതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 തരി
ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് വെച്ച് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് കളർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഓഫായി കൊടുക്കാം. നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു വെച്ച് കൊടുക്കാം. പക്ഷേ ആ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ അങ്ങ് മാറ്റുന്നുണ്ട്. ഡിമോൾഡ് ചെയ്ത് ബട്ടർ പേപ്പർ അങ്ങ് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഒരു പാനിലേക്ക് തന്നെ അങ്ങ് വെച്ചു കൊടുക്കാം. ഈ കേക്ക് നമുക്ക് സ്ക്വയർ വെച്ച് ഒന്ന് എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കാം. ഇനിയാണ് നമ്മുടെ ഈ ഓറഞ്ച് കേക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ, മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഓറഞ്ചിൻ്റെ സിറപ്പാണ്. നമുക്ക് കുറേശ്ശെയായിട്ട് എല്ലായിടത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. സമയമെടുത്ത് ഒഴിക്കാം. ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ അടിയിൽ പോയി സെറ്റിൽ ചെയ്തിട്ട് അടിഭാഗം ഒരുപാട് അങ്ങ് സോക്കായി പോവും. അപ്പം എല്ലായിടത്തും ഒരേപോലെ സോക്കാവാനായിട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ടും ഒഴിച്ചിട്ടുണ്ട്. നമുക്കതവിടെ മൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. സിറപ്പും കേക്കും തണുത്തതിന് ശേഷമേ ഒഴിക്കാവുള്ളൂ. നമുക്കതൊരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ വയ്ക്കാം. അതിനുശേഷം നമുക്കെടുത്ത് കട്ട് ചെയ്യാം. അപ്പം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ കുറച്ച് കൂടുതൽ സമയം വെച്ചാൽ നെക്സ്റ്റ് ഡേ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്കതിന് എടുക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട്. നല്ലൊരു കളറാണ്. ഞാനൊരു ബോർഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് നൈഫ് വെച്ച് കട്ട് ചെയ്യുകയാണ് കുറച്ചുകൂടെ നല്ലത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഓരോ ഓറഞ്ച് കേക്ക് നമ്മൾ പുറത്ത് സൂക്ഷിക്കണം കേട്ടോ. സാധാരണ നമ്മളിതുപോലത്തെ കേക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഒരു ദിവസം പുറത്ത് വയ്ക്കാം, പിറ്റേ ദിവസം മുതൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് കറക്റ്റ് 1/2 കിലോ വരുന്ന കേക്കാണ്. ഇപ്പോൾ സെയിലൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു 300 to 350 റുപ്പീസൊക്കെയാണ് റേറ്റ് വരുന്നത്. നമുക്കൊരു പീസ് എടുക്കാം, പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വായിലിട്ടിട്ട് വായിലത്തിൽ അലിഞ്ഞു പോകുന്നൊരു കേക്കാണ്. നല്ല ഒരു ജ്യൂസിനെസ് ഇങ്ങനെ വായിലേക്ക് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓറഞ്ചിൻ്റെ ഒക്കെ നല്ല ഫ്ലേവറുണ്ട്. അടിപൊളിയാണ്. എത്ര പെട്ടെന്ന് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും എടുത്തുമില്ല. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദ മോസ്റ്റ് ഡെലീഷ്യസ് ഓറഞ്ച് കേക്ക് എന്നാണ് പറയാം. അത്രയും ടേസ്റ്റിയാണ്. ഓറഞ്ചിൻ്റെ കയ്പോ പുളിപ്പോ അധികമോ ഒന്നുമില്ല. പെർഫെക്റ്റ് ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒന്നെടുത്ത് മുറിച്ച് കാണിച്ചു തരാം. കേട്ടോ, മുറിക്കുന്ന സമയത്ത് ഒരുപാട് ജ്യൂസി ആയിട്ടങ്ങ് വെള്ളം ഉറ്റി പുറത്തോട്ട് വരുന്നൊന്നുമില്ല. എല്ലാം കേക്കിൽ അബ്സോർബ് ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ കേക്ക് കഴിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി മെഷീനും കപ്പും സ്പൂണും ഇല്ലാത്തവർ ഇതുപോലത്തെ സാധാരണ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിരുന്നാൽ മതി. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ സാധാരണ സ്റ്റീൽ ഗ്ലാസ്. ഒന്ന് അളന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം എത്രയാണെന്ന്. ഹൈറ്റ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ വിഡ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലെ ആ വാവട്ടം എന്ന് പറയുന്നത് 6.5 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ മോൾ ഭാഗത്തേക്ക് കുറച്ച് വീതി കൂടുതലുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ 1/2 കപ്പ് എന്ന് പറയുന്നതാണെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്തിരുന്നാൽ മതി. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കാൽഭാഗം. അതേപോലെ തന്നെ സ്പൂണ്, നമ്മൾ ടേബിൾ സ്പൂണും 1 ടീസ്പൂണും വീട്ടിലിപ്പോൾ ഉള്ള വലിയ സ്പൂൺ ഉണ്ടാവുമല്ലോ അത് ടേബിൾ സ്പൂണായിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഞാൻ മെഷർമെൻ്റ് ഒന്ന് പറയാട്ടോ. പലതരത്തിൽ വലുപ്പത്തിലുള്ള സ്പൂണുകൾ ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 6.5 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ ടീസ്പൂൺ എന്ന് പറയുന്നത് 4.5 സെൻറ്റിമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. വീതി എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഇതിപ്പോൾ ഇങ്ങനെ കൂമ്പാരം പോലെ എടുക്കരുത്. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എടുക്കുന്ന സമയത്ത് ലെവലാക്കിയിട്ട് അതിന് ലെവലാക്കിയിട്ട് അങ്ങ് എടുത്തിരുന്നാൽ മതി. അതുപോലെ 1/2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാൽഭാഗം, 1/2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്പൂണിൻ്റെ അരഭാഗം, അങ്ങനെ അങ്ങ് എടുത്തിരുന്നാൽ മതി. ഞാനിതുപോലെ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നേരത്തെ ചെയ്ത് വെച്ചിരുന്നത് അപ്പോഴാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മെഷറിംഗ് കപ്പ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കേക്ക് കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.